ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സ് റെസിപ്പി നോക്കാം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യണേ. ഞാനിവിടെ ഒരു 1.5 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു 350 ഗ്രാം ക്യാരറ്റ് ഉണ്ടാവും ഇതിൽ. പിന്നെ നമുക്ക് വേണ്ട ഷുഗറാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. കുറച്ച് കശുവണ്ടി, കുറച്ച് ബദാം, 1 ഗ്ലാസ് പാല്, 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്, പിന്നെ ആവശ്യത്തിന് നെയ്യ്. പാല് ഇത് ഏകദേശം ഒരു 200 ml പാലുണ്ടാവും. ഇനി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കശുവണ്ടി, ബദാം ഒന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി, നല്ലാണ്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ബദാമിൻ്റെയും കശുവണ്ടിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ആ നെയ്യിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യാരറ്റിൻ്റെ പച്ചമുണക്കൊന്ന് മാറി കിട്ടും. ഒരു 5 മിനിറ്റോളം നന്നായി ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കണം. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഷുഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഷുഗർ നല്ലപോലെ അരിയുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ പാലിൽ ക്യാരറ്റ് നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ ക്യാരറ്റിലെ പാലൊക്കെ മിക്സായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ക്യാരറ്റ് ഹൽവ റെഡിയായി കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പാല് വറ്റിച്ചെടുക്കാൻ. പതിയെ അതിൽ പാലിൽ കിടന്ന് ക്യാരറ്റ് വെന്ത് അലിഞ്ഞ് ചേരുമ്പോഴാണ് നല്ല ടേസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പാല് തിളപ്പിച്ച് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം പാലൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം. നമ്മളുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ വറുത്ത് വെച്ച നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഹൽവ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ആവാനുണ്ട്, അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പിസ്തയും ഉണക്കമുന്തിരിയും ഒക്കെ ചേർക്കാം കേട്ടോ, ഞാനൊന്നും ഇപ്പോൾ എടുത്തിട്ടില്ല. ഇനി നമ്മൾ ഇതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അല്ലാണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുള്ള ഹൽവയാണ് ഇത്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ എപ്പോഴും ഹൽവ ഉണ്ടാക്കുമ്പോൾ ഷുഗർ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഹൽവയ്ക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരുന്നത്. സോ നമ്മളുടെ ക്യാരറ്റ് ഹൽവ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അത് പാനിൽ നിന്നിങ്ങനെ വിട്ട് നിൽക്കണം, ഒട്ടിപ്പിടിക്കാണ്ട് വിട്ടുവിട്ട് നിൽക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ ഒരു ലെവലിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റാം. പിന്നെ ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൽവ ഹാർഡായി പോകും കേട്ടോ. സോ ഡിലീഷ്യസ് ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെഡിയായി. ഇനി ഇതിൽ നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ യമ്മി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. പാലിലൊക്കെ ഇട്ട് ഇങ്ങനെ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു പരുവത്തിലാണ് ഹൽവ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.